ഒരു ഹെലികോപ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തായിരിക്കും ഓർമ്മ വരുന്നത്? സൈസിൽ വലുതായിരിക്കും, ഫിക്സഡ് അല്ലെങ്കിൽ റോട്ടോർ വിങ്സ് ഉണ്ടാകും, പ്രധാനമായും ആർമി പർപ്പസിന് വേണ്ടി, അതായത് ഡിഫൻസീവ് ഒഫൻസീവ് പർപ്പസിനായി ഉപയോഗിക്കും എന്ന് പറയും. അതേ ഹെലികോപ്റ്ററിനെ സൈസിൽ കുറച്ച് ചെറുതാക്കി മുഴുവനായും ആംഡ് പ്രധാനമായും അൺമാൻഡ് വെഹിക്കിളായി മാറ്റിയാൽ എങ്ങനെയിരിക്കും? അതേ ഹെലികോപ്റ്ററിനെ ഫ്രണ്ട് ലൈനിൽ കൊണ്ടുപോയി സൂയിസൈഡ് ഡ്രോണായി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടാകും? ഇങ്ങനെ ഒരു പദ്ധതി റഷ്യ ആരംഭിച്ചിരിക്കുന്നു, പ്രൊഡക്ഷൻ ലൈനിൽ എത്തിക്കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസുമാണ് ഈ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയ്സ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. BIS 200, ശരിക്കും ഈ BIS 200 എന്ന പദ്ധതി എന്തുകൊണ്ടാണ് റഷ്യ ഇനീഷ്യേറ്റ് ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, റഷ്യയിലുള്ള സിവിലിയൻസിന് വേണ്ടിയും ഇനി അഥവാ എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ ഗൈഡൻസ് കൊടുക്കാനും ദുരിതാശ്വാസ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും വേണ്ടി BIS 200 എന്ന പദ്ധതി ആരംഭിച്ചു. ഈ പദ്ധതിയുടെ പ്രഥമ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് എന്ന് പറയപ്പെടുന്ന ഹെലികോപ്റ്റേഴ്സ് നിർമ്മിക്കണം. ഇത് വെച്ച് ആപത്തിൽ കുടുങ്ങിയവരെ കണ്ടുപിടിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഡ്രോൺ നിർമ്മിക്കുക എന്നതായിരുന്നു ഇതിന്റെ ആദ്യ തീരുമാനം. ഈ പദ്ധതി ഇനീഷ്യേറ്റ് ചെയ്തതിനു ശേഷമാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചത്. റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റഷ്യ ആയുധപരമായും സാമ്പത്തികപരമായും വളരാൻ പാടില്ല എന്നും പറഞ്ഞ് റഷ്യക്കെതിരെ നിരവധി സാമ്പത്തിക ഉപരോധങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതിൽ പാർഷ്യൽ സക്സസ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ലഭിച്ചു എന്ന് തന്നെ പറയാം. റഷ്യയുടെ സാമ്പത്തികം വളരെയധികം ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല റഷ്യയുടെ പക്കൽ ആയുധമില്ല എന്നും പറഞ്ഞു. റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം റഷ്യക്ക് വളരെ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പാർഷ്യൽ സക്സസ് ആണെന്നും ഞാൻ പറഞ്ഞിരുന്നു. അതെന്താ അങ്ങനെ എന്ന ചോദ്യം ഉണ്ടാകാം. ഇതിന്റെ ഉത്തരം ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. ഇനി നേരെ ഹെലികോപ്റ്ററിലേക്ക് വരാം. ശരി, ഇങ്ങനെ നിർമ്മിച്ച ഹെലികോപ്റ്റേഴ്സിനെ വിസിറ്റ് ചെയ്യാനായി ആ പ്ലാന്റിലേക്ക് റീസെന്റ് ആയി റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനായ ഡിമിട്രി മെദ്വദേവ് വന്നു. അങ്ങനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് റഷ്യയുടെ ഭാഗത്തു നിന്നും ഒരു വീഡിയോ റിലീസ് ചെയ്തു. ആ വീഡിയോയിൽ ഓൾറെഡി ആരംഭിച്ച് നിർത്തിവെച്ച ഹെലികോപ്റ്റേഴ്സ് എല്ലാം വീണ്ടും പ്രൊഡക്ഷൻ ലൈനിൽ എത്തിയിട്ടുണ്ട്. ആ വീഡിയോയിൽ കാണിക്കുന്നത് ഏകദേശം ഒരു 6 ഹെലികോപ്റ്റേഴ്സ് മാത്രമാണ്. അവർ ആ വീഡിയോ വഴി പുറത്തുവിട്ടത് ആ പ്രൊഡക്ഷൻ യൂണിറ്റിലെ കുറച്ച് ഭാഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ഹെലികോപ്റ്റേഴ്സിന്റെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. ഇവിടെ എല്ലാവർക്കും ഒരു സംശയം വരാം. റഷ്യയും ഇറാനും ചേർന്ന് നിരവധി ഡ്രോൺസ് ഒക്കെയും നിർമ്മിക്കുന്നുണ്ട്. ഷഹീദ് ഡ്രോൺസ് ആയിക്കോട്ടെ, റഷ്യയുടെ സ്കാൽപ്പ് ലാൻസറ്റ് ഡ്രോൺസ് ആയിക്കോട്ടെ, ഇങ്ങനെയെല്ലാം ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെന്തിന് വീണ്ടും ഹെലികോപ്റ്റർ നിർമ്മിക്കണം? അതിന് പകരമായി എന്തെങ്കിലും ആയുധം നിർമ്മിച്ചാൽ പോരെ എന്ന ചോദ്യം വരാം. ഇവിടെയാണ് റഷ്യയുടെ സ്മാർട്ടായ മൂവ് ഉള്ളത്. ഇവിടെ റഷ്യ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒരു ഡ്രോൺ ആണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ സൈസിൽ ചെറുതാണ്, മാത്രമല്ല സൂയിസൈഡ് ഡ്രോണായി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഈ ഹെലികോപ്റ്റർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഹെലികോപ്റ്റർ ഡ്രോൺ മറ്റ് മിസൈൽസിന് ഗൈഡൻസ് കൊടുക്കുന്നത് പോലെയും ലേസർ ഗൈഡഡ് അമ്യുണീഷൻസ് ഡ്രോപ്പ് ചെയ്യുന്നത് പോലെയും, അതുമാത്രമല്ലാതെ വളരെ പ്രധാനമായി ഒറ്റയ്ക്ക് പോയി സ്ട്രൈക്ക് ചെയ്ത് തിരിച്ചു വരുന്നത് പോലെയും ഒരു മൾട്ടിപർപ്പസ് ഡ്രോൺ ആയിട്ടാണ് ഈ ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നത്. ഈ ഡ്രോണിന്റെ ഭാരം മാത്രം 150 കിലോഗ്രാം മുതൽ 250 കിലോഗ്രാം വരെ ഉണ്ടാകുമെന്ന് പറയുന്നു. മാത്രമല്ല ഇതിന് 50 മുതൽ 60 കിലോഗ്രാം ഭാരമുള്ള പേലോഡ്സ് വരെ വഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത് വെറും ഒരു സൂയിസൈഡ് ഡ്രോണായി മാത്രമല്ല പ്രവർത്തിക്കുന്നത്. ഇനി അഥവാ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റിനെ ഹിറ്റ് ചെയ്ത് ഇനാക്റ്റീവായി സൂയിസൈഡ് ഡ്രോണായി പ്രവർത്തിക്കാനും പറ്റും. മാത്രമല്ല ലേസർ ഗൈഡഡ് അമ്യുണീഷൻസ് ശത്രുവിനെതിരെ പ്രയോഗിച്ചിട്ട് തിരിച്ച് അതിന്റെ ഒറിജിനൽ പ്ലേസിലേക്ക് തിരിച്ചു വരും. ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ 3500 മീറ്റർ ഉയരത്തിൽ പറക്കാൻ സാധിക്കും. മാത്രമല്ല വൺസ് ഇത് ടേക്ക് ഓഫ് ആയി കഴിഞ്ഞാൽ തുടർച്ചയായി 5 മണിക്കൂർ അതിന്റെ മിഷനിൽ തുടരാൻ സാധിക്കും. ഈ ഡ്രോണിന് നൈറ്റ് അറ്റാക്ക് കാപ്പബിലിറ്റിയും ഉണ്ട്.
ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട ഫീച്ചർ ഇതാണ്. മറ്റൊന്നുമല്ല, ഷാഹിഡ്രോൺസ് ആയിക്കോട്ടെ, ലാൻസറ്റ് ആയിക്കോട്ടെ, റഷ്യയുടെ സ്കാൽപ്പിൾ ആയിക്കോട്ടെ, ഇതിലൊക്കെ 5 മുതൽ 8 വാർഹെഡ് വരെ ഉപയോഗിക്കാൻ പറ്റും. ഈ ഹെലികോപ്റ്റർ ഡ്രോണിൽ 50 മുതൽ 60 കിലോഗ്രാം ഭാരമുള്ള പേലോഡ്സ് വഹിക്കാനും പറ്റും. പ്രധാനമായും വെറൈറ്റി അമ്യുണേഷൻസ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ഇത് എത്രത്തോളം അഡ്വാൻറ്റേജ് റഷ്യൻ ആർമിക്ക് കൊടുക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് എത്രയും പെട്ടെന്ന് തന്നെ യുദ്ധക്കളത്തിലെത്തുമെന്നും പറയപ്പെടുന്നു. ഇത് യുദ്ധക്കളത്തിൽ എത്തിക്കഴിഞ്ഞാൽ റഷ്യയ്ക്ക് അത് വളരെ വലിയ അഡ്വാൻറ്റേജ് ആണെന്നുള്ളത് നിഷേധിക്കാൻ പറ്റില്ല. റഷ്യക്കെതിരെ നിരവധി സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി റഷ്യയെ തളർത്താൻ പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിച്ചാലും അത് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവിടെ നിരവധി പേർക്ക് ദേഷ്യം വരാം. റഷ്യയെ മാത്രം ഇങ്ങനെ പുകഴ്ത്തി പറയേണ്ട ആവശ്യം എന്താണ്? അമേരിക്കയ്ക്ക് വിജയമൊന്നും ലഭിക്കുന്നില്ലേ എന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ റഷ്യക്കെതിരെ ഒരുപാട് രാജ്യങ്ങൾ ഒന്നു ചേർന്നിട്ടും ഇതുവരെ റഷ്യയെ തകർക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ചില രാജ്യങ്ങൾ റഷ്യയെ കൺട്രോൾ ചെയ്യുന്നത് ഈ സാമ്പത്തിക ഉപരോധം എന്നത് വെച്ച് മാത്രമാണ്. അതും ചെറിയ രീതിയിൽ മാത്രമാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അഥവാ ഇങ്ങനെ സാമ്പത്തിക ഉപരോധം ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിൽ റഷ്യ അവരുടെ ഗെയിം ഗംഭീരമാക്കിയേനെ. അത് അമേരിക്കയ്ക്കും അറിയാം. അടുത്തതായി റഷ്യയുടെ എയർഫോഴ്സിന് ഒരു പവർ അല്ലെങ്കിൽ ബലം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി എയർക്രാഫ്റ്റ്സ് പുതിയതായി അവരുടെ എയർഫോഴ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് SU-34. ഈ SU-34 കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അവരുടെ എയർഫോഴ്സിൽ പുതിയ ബാച്ചായി ഉൾപ്പെടുത്തിയത്. അടുത്തതായി SU-34 അപ്ഗ്രേഡഡ് വേരിയന്റ് ആയ SU-35 അവരുടെ സേനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. ഇതെല്ലാം ഉക്രൈനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം റഷ്യൻസ് ഈ എയർക്രാഫ്റ്റ് എല്ലാം ഉപയോഗിക്കുന്നത് ഉക്രൈനെതിരെയായിരിക്കും. പ്രധാനമായും SU-35 ഉക്രൈന് ചിന്തിച്ചു പോലും നോക്കാൻ പറ്റില്ല. അത്രയ്ക്കും നാശനഷ്ടങ്ങൾ ഉക്രൈനിൽ ഏർപ്പെടുത്തും. 3-4 ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു വലിയ ഡ്രോൺ അറ്റാക്ക് റഷ്യയുടെ ഭാഗത്തു നിന്നും കിയവിൽ ഇതുവരെ ഉണ്ടാകാത്തതുപോലെ നടന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിരവധി എയർക്രാഫ്റ്റ് റഷ്യയുടെ എയർഫോഴ്സിൽ ഉൾപ്പെടുത്തിയാൽ ഉക്രൈനെ മാത്രമായിരിക്കില്ല ബാധിക്കുന്നത്. ഇനി അഥവാ നാറ്റോ വേഴ്സസ് റഷ്യ എന്നൊരു സാഹചര്യം ഉണ്ടായാൽ എല്ലാ നാറ്റോ രാജ്യങ്ങൾക്കും അത് ബാധിക്കും. അടുത്തത് SU-57. റഷ്യയുടെ പക്കലുള്ളതിൽ വെച്ച് തന്നെ മോസ്റ്റ് അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് എന്ന് പറയാം. കാരണം ഇതൊരു 5th gen എയർക്രാഫ്റ്റ് ആണ്. ഇതിനെക്കുറിച്ച് മുൻപത്തെ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞതുമാണ്. ഇനിയും ഏകദേശം 1 വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം 20-ൽ പരം എയർക്രാഫ്റ്റ് റഷ്യയുടെ എയർഫോഴ്സിൽ ഉൾപ്പെടുമെന്ന് പറയപ്പെടുന്നു. 2027-2028 കാലഘട്ടത്തിൽ ഇതിന്റെ 3 മടങ്ങ് അധികമായി ഉൾപ്പെടാം. ഏകദേശം 70-ൽ പരം SU-57 വിമാനങ്ങൾ റഷ്യൻ എയർഫോഴ്സിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ മറ്റൊരു പ്രധാന കാര്യമായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ SU-57 പ്രോഗ്രാമിൽ വീണ്ടും ഇന്ത്യ റഷ്യയുമായി കൈകോർക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. കാരണം ഓൾറെഡി ഇന്ത്യ ഈ SU-57 പ്രോജക്റ്റിൽ റഷ്യയുമായി ഡീലിലുണ്ടായിരുന്നു. പല കാരണങ്ങളാലും ആ പ്രോജക്റ്റിൽ നിന്നും ഇന്ത്യ പുറത്തു വന്നു. അതിനുശേഷം റഷ്യ SU-57 ഒറ്റയ്ക്കാണ് നിർമ്മിച്ചത്. ഇവിടെ അനലിസ്റ്റ് 2 തരത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഒരു വിഭാഗം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റഷ്യയുടെ SU-57 എയർക്രാഫ്റ്റ് ശരിയായ അളവിൽ സ്റ്റെൽത്ത് കോട്ടിംഗ് ഇല്ല. അത് F-22 റാപ്റ്ററുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറവായിട്ടാണുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യ ഇടിയിൽ നിന്നും പുറത്തു വന്നത് എന്ന് പറയുന്നവരുണ്ട്. മറ്റൊരു വിഭാഗം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിയാണ്, ഇന്ത്യ ആ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നു. ഇന്ത്യ അതിൽ നിന്നും പുറത്തു വന്നതിന് സ്ട്രോങ് ആയ റീസൺ ഉണ്ട്. കാരണം ഇത് ആരംഭിച്ചത് മുതൽക്ക് തന്നെ നിരവധി പണം ഇതിനുവേണ്ടി ചിലവാക്കേണ്ടി വരുന്നുണ്ട്. ഏകദേശം 8.6 ബില്യണിൽ ആരംഭിച്ച പ്രോജക്റ്റ് ആണിത്. ദിവസങ്ങൾ കഴിയുന്തോറും ആ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ അതിൽ നിന്നും പുറത്തു വന്നത്. മാത്രമല്ല, SU-57 പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി റഷ്യ ഒറ്റയ്ക്ക് ചെയ്യട്ടെ, അതിനുശേഷം അതിന്റെ പെർഫോമൻസ് കണ്ടതിന് ശേഷം SU-57 തന്നെ മുഴുവനായി നമുക്ക് വാങ്ങിക്കാമെന്ന രീതിയിൽ ഇന്ത്യ വിചാരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അതിൽ നിന്നും പുറത്തു വന്നത് എന്ന് പറയുന്നവരുമുണ്ട്. ഈ രണ്ടഭിപ്രായവും ശരിയാകാൻ സാധ്യതയേറെയാണ്. കാരണം ഇതുവരെ SU-57 ഒരു സ്ഥലങ്ങളിലും പ്രൂവ് ചെയ്തിട്ടില്ല. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ SU-57 ഉപയോഗിച്ചു എന്ന് റഷ്യ പറഞ്ഞാലും അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ഇല്ല. കാരണം യുദ്ധക്കളത്തിൽ ഇതുവരെ ഇറക്കിയിട്ടില്ല എന്ന് പറയാം. ഉക്രൈന്റെ റഡാർ സ്റ്റേഷൻ നശിപ്പിക്കാനും ശത്രുവിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം നശിപ്പിക്കാനുമാണ് ഈ SU-57 എയർക്രാഫ്റ്റ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അഥവാ SU-57 യുദ്ധക്കളത്തിൽ ഇറക്കി അതിന്റെ പെർഫോമൻസ് കണ്ടതിന് ശേഷം, അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നത് കണ്ടതിന് ശേഷം ഇന്ത്യ ചിലപ്പോൾ SU-57 വാങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ SU-57 F-35 കമ്പയർ ചെയ്യുമ്പോൾ SU-57 കുറച്ച് ക്യാപ്പബിൾ ആയവ തന്നെയാണ്. കാരണം അത്രത്തോളം അഡ്വാൻസ്ഡ് മെക്കാനിസം SU-57 ഉണ്ട്.
പക്ഷേ F-22 റാപ്റ്ററുമായി കമ്പയർ ചെയ്യുമ്പോൾ SU-57 സ്റ്റെൽത്ത് ടെക്നോളജി ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, കുറച്ച് കുറവാണെന്ന് തന്നെ പറയാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.